ഏറ്റവും കൂടുതൽ അനുകരിച്ചിരിക്കുന്ന വാജ്പേയി ആണോ അതോ എന്നെയാണോ? അങ്ങനെ ചോദിച്ചാൽ വാജ്പേയി ആണ് കൂടുതൽ. ആ ചേട്ടനെ ഞാൻ അനുകരിക്കുന്നുണ്ട്, പക്ഷെ അത് ഫിഗർ കൊണ്ടുള്ള ഒരു അനുകരണം. ശരിക്കും സൗണ്ട് അത്ര കറക്റ്റ് അല്ല. ഞാൻ സൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒപ്പിക്കൽ സാർ. കുഴപ്പമില്ല, എന്നാലും ഞാൻ ഒരുപാട് വേദികളിൽ കണ്ടിട്ടുണ്ട്, എന്നെ വെച്ചോണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് നിങ്ങളെ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് കോഴിയായിട്ട് ജീവിക്കുന്നു, കോഴി പിന്നെ മാറിയിട്ട് പട്ടിയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ അങ്ങനെ എന്ന് വേണ്ട എടുത്തു വെച്ച് അലക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ വിഷമമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമവുമില്ല, കാരണം എന്നിൽ കാണാത്ത ഒരു ചേഷ്ട നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ? തീർച്ചയായിട്ടും ഞാനത് ചോദിക്കാനിരുന്ന എന്നിൽ കാണാത്ത ഒരു ചേഷ്ട. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു പോകണം. ആ എങ്ങനെയാണെന്നുള്ള എന്നെ കൂടുതൽ ഒബ്സർവ് ചെയ്ത് അത് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് സന്തോഷമല്ലോ. അല്ലാതെ അതിനെപ്പറ്റി നമുക്ക് എതിരഭിപ്രായം പറയുമോ, അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. കംപ്ലൈന്റ് കൊടുത്താൽ കൂടുതൽ പറയും അല്ലേ? പണ്ട് കരുണാകരന്റെ അടുത്ത് ആരോ ചോദിച്ചിങ്ങനെ എയർപോർട്ടിൽ വെച്ചിട്ട്, അന്ന് ഒരുപാട് പേര് കരുണാകരനെ അനുകരിക്കുന്ന സമയമായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ കരുണാകരനെ അനുകരിക്കുന്ന ആൾക്കാർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അങ്ങനെ ആക്ഷൻ എടുത്താൽ ജയിൽ പോരാതെ വരും, അവരതുകൊണ്ട് ജീവിക്കട്ടെ, കടം ചോദിക്കില്ലല്ലോ. മാത്രമല്ല നാദർശയെ ഞാൻ കണ്ടപ്പോൾ നാദർശ ഒരു തമാശ പറഞ്ഞു. നാദർശ ഇതുപോലെ കരുണാകരൻ സാറിനെ അനുകരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ട്രെയിനിൽ ആക്സിഡൻ്റലായിട്ട് വെച്ച് കണ്ടപ്പോഴത്തേക്ക് നാദർശ പോയിട്ട് പറഞ്ഞു ഇതുപോലെ ഒന്ന് ക്ഷമാപണമൊക്കെ ഒന്ന് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പോയി അദ്ദേഹത്തിനടുത്ത്. അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ട്രിവാൻഡ്രത്തോട്ടാണ് ട്രെയിന്. നാദർശ വെറുതെ പോയിട്ട് പറഞ്ഞു ഞാൻ നാദർശ വീണ്ടും പത്രം വായിക്കുക. അപ്പം നാദർശ പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ, ക്ഷമിച്ചു. അവ പറഞ്ഞു ഇതുപോലെ അല്ല, ഞാൻ സാറിനെ ഒരുപാട് മിമിക്രി വേദികളിൽ സാറിനെ ഇങ്ങനെ അനുകരിച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതലായിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട്, മിമിക്രി കാണിക്കുമ്പോൾ കുറച്ച് എക്സാറേഷൻ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അപ്പം ആദർശിക്ക് സന്തോഷമായി, സമാധാനമായി. ഇന്ന് ഇങ്ങോട്ട് തിരിയാൻ നേരത്തെ വേണ്ടത് എവിടെ താമസിക്കുന്നേ? ആദർശ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നില്ല, എൻ്റെ കസിൻ്റെ വീട്ടിലാണെന്ന്. ഒരു പേടി ആളെ വിട്ടാലോ. നാദർശ ഡൽഹിയിൽ പോയപ്പോൾ നാദർശയും കോട്ടൺ നഴ്സിനു വേണ്ടി വാജ്പേയി കാണാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് മിമിക്രിയൊക്കെ കാണിച്ചു, വാജ്പേയിയുടെ ഒന്ന് ഫോട്ടോ എടുത്ത്. അപ്പോൾ നാദർശ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വാജ്പേയും നാദർശയുടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വാതുക്കെ തന്നെ ചെല്ലുമ്പോൾ തന്നെ. ഒരു ദിവസം അന്ന് കലാപം മണി വീട്ടിൽ വന്നപ്പോൾ നാദർശയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ട് ഹൈ നീ എന്താ ഈ സാജുകൊടിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് ഫ്രണ്ടിൽ വെച്ചാണ്. അപ്പൊ തന്നെ പുള്ളി എടുത്തത് മാറ്റി. അപ്പൊ നമുക്ക് വാജ്പേയിയുടെ ഒരു ഡയലോഗ്. വാജ്പേയിയുടെ ഒരു ഡയലോഗ് ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്, എന്നാലും ചേട്ടൻ ചോദിച്ചാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വാജ്പേയിക്ക് രണ്ട് മാനരസങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എല്ലാവരും വന്നിട്ട് നമ്മൾ എല്ലായിടത്തും നോക്കിയതിന് ശേഷം, നമ്മളെല്ലാവരും വേദിയിൽ ഇങ്ങനെ നോക്കിയതിന് ശേഷം ശിരസ് നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ എന്നൊക്കെ പറയാം. പുള്ളി എവിടെ നിന്ന് ഡയലോഗ് തുടങ്ങിയെന്ന് പുള്ളിക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ട് പുള്ളിക്ക്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ഹംകു ടേക്ക് പാറ വെച്ചു ഹേ ലാഹോർ യാത്രക്കെ ബാത് ഉന്നെ കാരാഗ്രഹ മേ കൊടുഞ്ഞു ഏറി ഹേ ഈശ്വരനെ ഉൺടേക്ക് പാറ വെച്ചു ഹേ നിം അധികാരക്കാ കുറിച്ച് മേ വാപ്പസ് ആകയാ ഈശ്വരനെ കാരാഗ്രഹ മേ കോതം പൂട്ട കാനാകാവാ ജയകളിത സിൽസിലായി സിൽസില. സത്യമാണ്, അതായത് അത്രയും നേരം ആലോചിക്കുകയാണോ എന്താണെന്നൊന്നും പിടികിട്ടത്തില്ല, പെട്ടെന്നായിരിക്കും ഡയലോഗ് പറയുന്നത്. ഇതേപോലെ തന്നെ അടുത്ത സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് ഇതേ ഡയലോഗ് അല്ല, വേറെ ഡയലോഗ് ആയിരുന്നു. കറക്റ്റ്.